ദിവസം 20 മണിക്കൂറുകളിൽ കേരളം ഒന്നാകെ പറഞ്ഞ ഒറ്റ പേര് അബിഗേൽ. 6 വയസ്സുകാരി അബിഗേൽ സാറിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ദുരൂഹത ഏറി വരികയാണ്. നാട് മുഴുവൻ CCTV ക്യാമറകൾ വെച്ചും ഗ്രാമീണ സ്കൂളുകളിൽ പോലും വിദ്യാർത്ഥികൾക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തിയും കുട്ടികളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. എന്നിട്ടും തട്ടിക്കൊണ്ടുപോകൽ വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? ഒരു വിഭാഗം പൊതുജനം അഭിപ്രായപ്പെടുന്നത് പോലെ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടോ? ഇതിന് പിന്നിൽ ആരുടെയെങ്കിലും തിരക്കഥയുണ്ടെന്നും ജനം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിടുന്നു. പ്രതികൾ എവിടെയാണ്? അതുതന്നെയാണ് ഏവരും ചോദിക്കുന്നതും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അബിഗേലിനെ തന്നെ തട്ടിക്കൊണ്ടുപോകണമെന്ന ലക്ഷ്യത്തോടെ സംഘം പ്രവർത്തിച്ചുവെന്നാണ് പോലീസ് കരുതുന്നത്. കുട്ടിയുടെ കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തിയോടുള്ള വൈരാഗ്യമാകാം ഇതിന് പിന്നിലെന്നും സൂചനകളുണ്ട്. അബിഗേലിനെ തട്ടിക്കൊണ്ടുപോയ പ്രതികളുടെ സംഘത്തിൽ 2 സ്ത്രീകളുണ്ടായിരുന്നു എന്നാണ് പോലീസിന് സംശയം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് മയക്കാൻ മരുന്ന് നൽകിയെന്നും സംശയമുണ്ട്. അവർ ഒരു പേപ്പർ നീട്ടി അമ്മച്ചിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു. എന്നാൽ അബിഗേൽ അത് വാങ്ങിയില്ല. അപ്പോഴേക്കും അബിഗേലിനെ പിടിച്ചുവലിച്ച് കാറിൽ കയറ്റി. കാറിൽ ഉണ്ടായിരുന്നവർ മാസ്ക് ഇട്ടിരുന്നു. ഒരു സ്ത്രീയും 3 പുരുഷന്മാരുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് അവൾ പറയുന്നത്. 2.75 ലക്ഷത്തിലധികം കുട്ടികളെയാണ് സമീപകാലത്ത് രാജ്യത്തു നിന്ന് കാണാതായത്. ഈ തട്ടിക്കൊണ്ടുപോകലുകളിൽ ചുക്കാൻ പിടിച്ചിട്ടുള്ളതിലേറെയും അടുത്ത പരിചയക്കാരോ ബന്ധുക്കളോ ആണെന്നും റിപ്പോർട്ടുകളുണ്ട്. സാങ്കേതിക വിദ്യയും സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടലും ഇത്രത്തോളം ശക്തമായിട്ടും ഇത്തരം തട്ടിക്കൊണ്ടുപോകൽ ഇപ്പോഴും തുടരുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ട് പ്രതികളെ പിടികൂടാനാവുന്നില്ല? മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിനും ആശങ്കകൾക്കുമൊടുവിൽ കൊല്ലം ആശ്രാമം മൈതാനത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് അബിഗേൽ സാറ റെജിയെ കണ്ടെത്തിയത്. കിഡ്നാപ്പിംഗ് സംഘത്തിൽപ്പെട്ട സ്ത്രീ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് കുട്ടിയെ ആശ്രമം മൈതാനത്ത് ഇറക്കി കടന്നു കളയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പ്രതികളുടെ യഥാർത്ഥ ലക്ഷ്യം പണം മാത്രമാണോ? ആണെങ്കിൽ അവർ ഇനിയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് മുതിരില്ലേ? വളരെ തന്ത്രപരമായാണ് കുട്ടിയെ കിഡ്നാപ്പിംഗ് സംഘം കാറിൽ കയറ്റിയത്. കാർ കുട്ടികൾക്ക് അരികിൽ നിർത്തി അമ്മയ്ക്ക് നൽകണമെന്നാവശ്യപ്പെട്ട കുട്ടികൾക്ക് നേരെ ഇവർ ഒരു കടലാസ് കഷ്ണം നീട്ടി. കടലാസ് കൈപ്പറ്റാൻ ശ്രമിക്കുന്നതിനിടെ കുട്ടിയെ കാറിനകത്തേക്ക് പിടിച്ചു കയറ്റുകയും ചെയ്തു. അബിഗേലിനെ കാറിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് കണ്ട സഹോദരൻ തടയാൻ ശ്രമിക്കുന്നതിനിടെ ജോനാഥനെയും മുഖംമൂടി സംഘം കാറിൽ കയറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവൻ കുതറി മാറി. അവിടെ നിന്നും തെറിച്ച് റോഡിൽ വീണ ജോനാഥനെ ഇതുവഴി വന്ന വഴിയാത്രക്കാരിയാണ് രക്ഷപ്പെടുത്തിയത്. അപ്പോഴാണ് കുഞ്ഞു പെങ്ങളെ 4 സംഘം തട്ടിക്കൊണ്ടുപോയ കഥ അവൻ അവരോട് വെളിപ്പെടുത്തിയത്. പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പെൺകുട്ടികൾ തുടരെ തുടരെ ആക്രമണത്തിനും തട്ടിക്കൊണ്ടുപോവലുകൾക്കും ഇരയാക്കപ്പെടുന്ന ഇടമായി കേരളവും മാറുകയാണ്. പലപ്പോഴും ജീവനറ്റ പെൺമക്കളും നിലക്കാത്ത നിലവിളികളോടെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഉച്ചവരുമാണ് ഇത്തരം ഹീനകൃത്യങ്ങളുടെ പര്യവസാന കാഴ്ചകൾ. അതുകൊണ്ട് തന്നെയാണ് അബിഗേലിലെ സുരക്ഷിതമായ തിരിച്ചുവരവ് നമ്മെ ഇത്രയേറെ സന്തോഷിപ്പിച്ചതും. പഴുതടച്ച അന്വേഷണ മികവും മാധ്യമങ്ങളുടെ കാര്യക്ഷമമായ ഇടപെടലും പൊതുജനങ്ങളുടെ പ്രയത്നവുമെല്ലാം കുട്ടിയുടെ തിരിച്ചുവരവിന് കാരണമായിട്ടുണ്ട്. അബിഗേൽ തിരിച്ചു വന്നതുകൊണ്ട് മാത്രമായില്ല, അവളെ തട്ടിക്കൊണ്ടുപോയ 4 സംഘത്തെ അഴിക്കുള്ളിൽ അടക്കുന്നതുവരെ നമുക്ക് അടങ്ങിയിരിക്കാനുമാകില്ല. അപ്പോൾ മാത്രമാണ് നമ്മൾ പൂർണ്ണ വിജയം കൈവരിക്കുന്നത്.